ഹലോ ഓൾ, വെൽക്കം ടു പ്രീമിയർ എൻട്രൻസ് പ്രിപ്പറേഷൻ പ്രോഗ്രാം. സെൻട്രൽ യൂണിവേഴ്സിറ്റികളിലേക്കുള്ള പി ജി കോഴ്സുകൾക്കുള്ള അഡ്മിഷന് നമ്മൾ എഴുതേണ്ട എൻട്രൻസ് എക്സാമിനേഷനാണ് CUET, കോമൺ യൂണിവേഴ്സിറ്റി എൻട്രൻസ് ടെസ്റ്റ് എന്ന് പറയുന്നത്. കോമൺ യൂണിവേഴ്സിറ്റി എൻട്രൻസ് ടെസ്റ്റ് 2022 ആദ്യമായിട്ട് നടപ്പിലാക്കുന്നത്. 2023 ഒട്ടനവധി മാറ്റങ്ങളോടുകൂടിയാണ് CUET എൻട്രൻസ് എക്സാമിനേഷൻ വരുന്നത്. അപ്പോൾ എൻട്രൻസ് എക്സാമിനേഷൻ അപ്ലൈ ചെയ്യുമ്പോൾ നമ്മുടെ കയ്യിൽ എന്തൊക്കെയാണ് ആവശ്യമായിട്ടുള്ള രേഖകൾ എന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിൽ ചർച്ച ചെയ്യാൻ പോകുന്നത്. നിങ്ങൾ ആദ്യമായിട്ടാണ് പെപ്പിൻ്റെ യൂട്യൂബ് ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക എന്നതാണ്. നമ്മുടെ കയ്യിൽ എൻട്രൻസ് എക്സാമിനേഷൻ അപ്ലൈ ചെയ്യുമ്പം കൂടുതലായിട്ട് രേഖകളൊന്നും ആവശ്യമില്ല. ആകെ 2 ഡോക്യുമെൻ്റാണ് നമ്മുടെ കയ്യിൽ ആവശ്യമുണ്ടാവുക. ഡോക്യുമെൻ്റ് എന്ന സെൻസിലല്ല, നമ്മുടെ പേഴ്സണൽ ഇൻഫർമേഷൻ എന്നുള്ളവർക്ക് നമ്മുടെ ഫോട്ടോവും അതുപോലെ തന്നെ നമ്മുടെ സിഗ്നേച്ചറുമാണ് നമ്മൾ അപ്ലോഡ് ചെയ്യേണ്ടതായിട്ട് വരുന്ന സംഗതി എന്നുള്ളതാണ്. മറ്റ് സംഗതികളൊക്കെ നമ്മുടെ കയ്യിലുണ്ടാവണം ഫോർ എ രജിസ്ട്രേഷൻ പ്രോസസ്സ്. അതായത് നമ്മൾ നിങ്ങൾക്ക് പുറകിൽ കാണാൻ പറ്റുന്ന ഇൻഫർമേഷൻ ബുള്ളറ്റിനാണ്. ഇൻഫർമേഷൻ ബുള്ളറ്റിൽ നിങ്ങൾ രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് എന്തൊക്കെയാണ് ആവശ്യമായി വരുന്ന രേഖകൾ എന്നുള്ളതൊക്കെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അതിൽ നിങ്ങൾ മുന്നോട്ടേക്ക് പോകുന്ന സമയത്ത് എന്തൊക്കെയാണ് ഡീറ്റെയിൽ ആയിട്ട് വേണ്ടതെന്നൊക്കെ പറയുന്നുണ്ട്. അപ്ലിക്കേഷൻ ഫീസ് കൊടുക്കുന്ന സമയത്ത് നിങ്ങളടുത്ത് പേയ്മെൻറ്റുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള സംഗതി നിങ്ങളടുത്ത് ഉണ്ടാവണം. ഇപ്പോൾ ഡെബിറ്റ് കാർഡാണെങ്കിൽ ഡെബിറ്റ് കാർഡ്, അതുപോലെ അല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡാണെങ്കിൽ ക്രെഡിറ്റ് കാർഡ്, UPI പേയ്മെൻ്റ് ആണെങ്കിൽ അതിനാവശ്യമായിട്ടുള്ള സംഗതി ഉണ്ടാവണം എന്നുള്ളതാണ്. മറ്റൊന്ന്, നിങ്ങളുടെ അപ്ലിക്കേഷൻ കൊടുക്കുന്ന സമയത്ത് ആവശ്യമായിട്ടുള്ള രേഖ എന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ടും റീസെൻറ്റ് പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫ് ഷുഡ് ബി കളർ ഓർ ബ്ലാക്ക് ആൻഡ് വൈറ്റ് വിത്ത് 80% ഫേസ് വിത്തൗട്ട് മാസ്ക്. മാസ്ക് ഒന്നും ഇടാത്ത 80% ഫേസ് കാണുന്ന ഫോട്ടോ ആണ് വേണ്ടത്. വിസിബിൾ ഇൻക്ലൂഡിംഗ് ഇയേഴ്സ് അഗെയിൻസ്റ്റ് എ വൈറ്റ് ബാക്ക്ഗ്രൗണ്ട്. വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിലുള്ള ഇതർ കളർ ഓർ ബ്ലാക്ക് ആൻഡ് വൈറ്റ് എന്നുള്ള സ്വഭാവത്തിലുള്ള ഫോട്ടോ ആണ് വേണ്ടത്, 80% ഫേസ് കാണണം എന്നുള്ളതാണ്. മറ്റൊന്ന് സ്കാൻഡ് ഫോട്ടോഗ്രാഫ് ആണ്, അത് JPG JPEG ഫോർമാറ്റിലുള്ളതായിരിക്കണം. അതിൻ്റെ ഫോട്ടോഗ്രാഫിൻ്റെ സൈസ് 10 KB മുതൽ 200 KB വരെ ആവാവുന്നതാണ്. ക്ലിയർലി ലെജിബിൾ ആവണം. അതുപോലെ തന്നെ സൈസ് ഓഫ് സ്കാൻഡ് സിഗ്നേച്ചർ ഷുഡ് ബി 4 KB to 30 KB. ഇത്രയുമാണ് നിങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ടതായിട്ട് വരിക. മറ്റെല്ലാം നിങ്ങൾ ഡാറ്റയായിട്ട് നിങ്ങൾ കൊടുക്കേണ്ടതായിരിക്കും. നിങ്ങളുടെ പേര്, നിങ്ങളുടെ ഏജ്, ഡേറ്റ് ഓഫ് ബർത്ത്, നിങ്ങളുടെ പാരൻറ്റിൻ്റെ ഡീറ്റെയിൽസ്, നിങ്ങളുടെ അഡ്രസ്സ്, ലൊക്കാലിറ്റി, നിങ്ങളുടെ ഇമെയിൽ ID, നിങ്ങളുടെ ഫോൺ നമ്പർ, പിൻകോഡ്, അതുപോലെ തന്നെ നിങ്ങളുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ, 10ാം ക്ലാസ്സിലെ റിസൾട്ട്, അതുപോലെ തന്നെ +2 റിസൾട്ട്, ഡിഗ്രിയിലെ റിസൾട്ട് ഉണ്ടെങ്കിൽ ഡിഗ്രിയിലെ റിസൾട്ട്, മറ്റെന്തെങ്കിലും നിങ്ങൾക്ക് ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ അതിൻ്റെ ക്വാളിഫിക്കേഷൻ റിസൾട്ട് തുടങ്ങിയിട്ടുള്ള വിശദാംശങ്ങളാണ് നമ്മൾ കൊടുക്കേണ്ടതായിട്ട് വരിക എന്നതാണ്. ഇത്രയുമാണ് പ്രധാനമായിട്ടുള്ള ഡോക്യുമെൻ്റ്സ് ആയിട്ട് നിങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ടത്. മാത്രമല്ല, ഇൻഫർമേഷൻ ബുള്ളറ്റും വളരെ കൃത്യമായിട്ട് വായിച്ച് നോക്കിയതിന് ശേഷം വേണം നിങ്ങൾ അപ്ലിക്കേഷൻ കൊടുക്കാൻ. അപ്ലിക്കേഷൻ കൊടുക്കുന്നതിന് മുമ്പ് നിങ്ങൾ ഏത് കോഴ്സാണ് ഉദ്ദേശിക്കുന്നത്, ആ കോഴ്സിൻ്റെ സബ്ജക്ട് കോഡ് ഏതാണ്, ആ സബ്ജക്ട് കോഡിനനുസരിച്ച് ഏതെല്ലാം യൂണിവേഴ്സിറ്റികളിലാണ് ഇത് കൊടുക്കുന്നത് എന്നതിനെക്കുറിച്ച് കൃത്യമായിട്ടുള്ള ഡാറ്റയും ഇൻഫർമേഷനും നമ്മളടുത്ത് ഉണ്ടാവുക എന്നുള്ളതും പ്രധാനപ്പെട്ട സംഗതിയായിട്ട് സൂചിപ്പിക്കുകയാണ്. ഇത്രയുമാണ് നിങ്ങൾ CUET PG 2023 അപ്ലൈ ചെയ്യുന്ന സമയത്ത് ആവശ്യമായിട്ട് വരുന്ന ഡീറ്റെയിൽസ് എന്ന് പറയുന്നത്. മറ്റെന്തെങ്കിലും വിശദാംശങ്ങൾ നിങ്ങൾക്ക് അറിയേണ്ടതായിട്ട് താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും PEPP അഡ്മിഷൻ ഹെൽപ് ഡെസ്കിനെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. സോ വിഷ് യു ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു വെരി മച്ച്.